രംഗാ അട മോനെ എ ടി എമ്മിന്റെ പുറകിലേക്ക് വരൂ. മൂന്ന് പേരുടെയും പേരുകൾ എഴുതിയ ചീട്ടുകളുമായി മുന്നിലോട്ട് വരൂ. ഓക്കെ. യദുദേവ് നിങ്ങൾ എല്ലാരും കണ്ടല്ലോ. അടുത്തത് രശ്മി കണ്ടല്ലോ. രശ്മി അടുത്ത ശില്പ കണ്ടല്ലോ. ഇനി എന്ത് വേണം? അതെല്ലാം മടക്ക്. ഒരു നറുക്കെടുപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. നറുക്കെടുക്കേണ്ടത് രജനി ഗിരീഷ്. മടക്കാണ് കണ്ടല്ലോ. അല്ല, നറുക്കെടുത്തു കഴിഞ്ഞാ ഇനി എന്താ സംഭവിക്കുന്നത്? എത്തിയമ്മേ പറയുന്നത് ആദ്യം ജി. കണ്ടല്ലോ, മായമില്ല മന്ത്രമില്ല. കുലുക്കട്ടെ. ഓം താരാമായി കപ്പൽ മഞ്ഞത്തു. ദൈവമേ പ്രാർത്ഥിച്ചോ. ദൈവമേ ഇനി അത് ട്വിങ്കിളിന് കൊടുക്ക. കുങ്കി കമോൺ. വാ കുങ്കി, ഐശ്വര്യായിട്ട് കുട്ടി അങ്ങോട്ട് വാങ്ങട്. വാങ്ങ കുട്ടിയായിട്ട് ഉറക്കുക. എടിഎം പേരൊക്കെ കിട്ടി. എന്താണ് പദ്ധതി എന്ന് ആദ്യം പറ. ഈ മൂന്ന് പേരിൽ ഒരു വ്യക്തിക്കാണ് ഉടൻ പണം ലഭിക്കുക. ആ വ്യക്തിയുടെ പേരാണ് ട്വിങ്കിളിന്റെ കയ്യിലുള്ളത്. പേര് പറയുന്നതിന് മുൻപ് ആ വ്യക്തിക്ക് ഉടൻ പണമായി ലഭിക്കാൻ പോകുന്ന. അടാ മോനെ, പേര് വായിക്ക്. ഓ, പേര് അയൺ മാൻ. എത്ര രൂപ ഉടൻ പണമായി? യദുദേവ് സതീഷിന് 50,000 രൂപ. മുത്തേ, ശില്പേ, നമുക്ക് പിന്നെ നോക്കാം. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓക്കേ, സെറ്റ് അല്ലേ? ഓക്കേ. ചേച്ചി എന്താണ് പേര്? എന്റെ പേര് വിജയലക്ഷ്മി. 50,000 രൂപ നമ്മുടെ അയൺമാൻ, നമ്മുടെ കുട്ടി യദുവിന് കിട്ടിയിരിക്കുകയാണ്. എന്ത് വന്നു? ഭയങ്കര സന്തോഷം. ചേച്ചി പറ, ഈ ഒരു തുക, ഈ ഉടൻ പണം നിങ്ങൾക്ക് അത്യാവശ്യമല്ലേ? അയ്യോ, അത്യാവശ്യം, വളരെ അത്യാവശ്യം. എന്തുകൊണ്ടാണ്? നമുക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട്. അത് കൂടാണ്ട് ഇപ്പം 2 വർഷമായിട്ട് മോന്, മൂത്ത മോൻ 13 വയസ്സായി. അവന് അവന് ടൈപ്പ് 1 ഡയബറ്റിക്കാണ്. ടൈപ്പ് 1 ഡയബറ്റിക്കിന് ആകെ ഒരു പ്രതിവിധി മാത്രമേ ഉള്ളൂ, ലൈഫ് ലോങ് ഇൻസുലിൻ മാത്രം. അപ്പോൾ നമുക്ക് നമ്മളെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് ചികിത്സ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇൻസുലിൻ തന്നെ ലൈഫ് ഒരു 5-6 നേരം ഒരു ദിവസം ചെക്ക് ചെയ്യണം ബ്ലഡ്. അതിൽ ഗ്ലൂക്കോ മോണിറ്റർ, സ്ട്രിപ്പ്, അങ്ങനത്തെ എക്സ്ട്രാ ചിലവുകളെല്ലാം വരുന്നുണ്ട് അതിന്. കൂടാണ്ട് ഇൻസുലിനെ ഭയങ്കര പൈസയാണ്. 2 തരം ഇൻസുലിനാണ്. ഒരു ദിവസം പകല് ഒരു 5 നേരം എടുക്കുന്നത് ഒരു ടൈപ്പ് ഇൻസുലിൻ, രാത്രി 1 നേരം എടുക്കുന്നത് ഒരു ലൈഫ് ലോങ് ഇൻസുലിൻ, ഒരു ലോങ് ആക്ടിങ് ഇൻസുലിൻ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ ഭയങ്കര പൈസയാണ്. പക്ഷെ ഉടമ്പോൾ അടുത്ത സീസൺ മുതൽ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടാൻ വേണ്ടി. അതിപ്പോൾ ഒരു ഇതിൻ്റെ ഒരു വലിയ ബാധ്യത തീർക്കാനുള്ളതായി വിചാരിക്കും. ഒരുപാട് കടമുണ്ട്, 10 ലക്ഷത്തോളം കടമുണ്ട്. അപ്പൊ അതിന് ഇതൊരു വലിയൊരു തുകയാണ്. എല്ലാം ശരിയാവും ചേച്ചി. ഈ ഉടൻ പണം നേടിയത് അതിനൊരു തുടക്കമാണ്. എ ടി എം ആളറിഞ്ഞ് പണം വാരി എറിഞ്ഞിരിക്കുകയാണ്.